ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിർഷാദ് കൊട്ടപ്രവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരളത്തിൽ ഈ 2022-23 വർഷത്തിൽ ബി എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഒരുപാട് വിദ്യാർത്ഥികൾ സംശയങ്ങളുമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് ബി എഡുമായി ബന്ധപ്പെട്ടത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സുകളുടെ കൂട്ടത്തിൽ ഒരു കോഴ്സാണ് ഇന്ന് ബി എഡ് എന്ന് പറയുന്നത്. ഈ ബി എഡിലേക്ക് അഡ്മിഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാ സർവകലാശാലകളും, കേരളത്തിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളൊക്കെ ബി എഡ് വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ എപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയൊക്കെ ബി എഡ് വിളിക്കാൻ പോകുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ബി എഡ് അഡ്മിഷൻ നടക്കുന്ന സമയത്ത് സിംഗിൾ വിൻഡോയിലൂടെയൊക്കെ അഡ്മിഷൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു പടി മുന്നിൽ നിൽക്കാൻ എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ടിപ്സാണ്, എന്തെങ്കിലും ട്രിക്സാണ് നമ്മൾ അഡ്മിഷന് അപേക്ഷ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മാത്രമല്ല, കോളേജുകളുടെ പ്രയോറിറ്റി, എയ്ഡഡ് കോളേജുകൾ, മറ്റു കോളേജുകൾ എന്നിങ്ങനെയുള്ള ബി എഡുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ നടക്കുന്നതിൻ്റെ മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയം കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ അപേക്ഷ നൽകുന്ന സമയത്തൊക്കെ വിദ്യാർത്ഥികൾ ഒരുപാട് സംശയങ്ങളുമായി ബന്ധപ്പെട്ട് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നല്ല മാർക്ക് ഉണ്ടായിട്ടും ബി എഡിന് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാതെ പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചെറിയ ചെറിയ ഫോൾട്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഇത്തരത്തിലുള്ള അഡ്മിഷൻ മാർക്ക് ഉണ്ടായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടാത്തതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയൊന്നും ഈ വർഷം ബി എഡിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെക്കാളും മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കൊക്കെ നല്ല നല്ല കോളേജിൽ കിട്ടി, എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ വിളിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വളരെ ചെറിയ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കും നമ്മുടെ മാർക്കിനനുസരിച്ച് നല്ല നല്ല കോളേജുകളിൽ അഡ്മിഷൻ കിട്ടും. ആദ്യമായിട്ട് ബി എഡ് കോഴ്സിന് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ അപേക്ഷ നൽകേണ്ടത് ആദ്യമായിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഗവൺമെൻറ് കോളേജുകളിലാണ്. പ്രയോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗവൺമെൻറ് കോളേജുകളിലാണ് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലും ആദ്യമായിട്ട് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഗവൺമെൻറ് കോളേജുകളിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും കേരള യൂണിവേഴ്സിറ്റിക്കൊക്കെ കീഴിൽ രണ്ട് ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് തൃശ്ശൂരും, അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴിക്കോടുമാണ് ഈ ഗവൺമെൻറ് കോളേജുകളായിട്ടുള്ളത്. ഈ കോളേജുകളിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ 10 വിഭാഗങ്ങളിലായിട്ട് 40 സീറ്റാണുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഓരോ വിഭാഗങ്ങളിൽ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് പോലെയുള്ള ഓരോ വിഭാഗങ്ങളിൽ ഏകദേശം എത്ര സീറ്റ് ഉണ്ടാവും എന്നുള്ളത് ഊഹിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതുപോലെ 28 സീറ്റാണ് തൃശ്ശൂർ ബി എഡ് കോളേജ്, ഗവൺമെൻറ് ബി എഡ് കോളേജിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എയ്ഡഡ് കോളേജുകൾ എന്ന് പറയുന്നത്. ഗവൺമെൻറ് കോളേജുകളിലെ പ്രയോറിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് എയ്ഡഡ് കോളേജുകളിലേക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എയ്ഡഡ് കോളേജും കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ രണ്ട് കോളേജുകളാണ് എയ്ഡഡ് കോളേജ് ഉള്ളത്. ഒന്ന് NSS ഒറ്റപ്പാലമാണ്, അതുപോലെ തന്നെ ഫാറൂഖ് ട്രെയിനിങ് കോളേജ് കോഴിക്കോടാണ് രണ്ട് കോളേജുകൾ. ഇവിടെയും ഏകദേശം ഗവൺമെൻറ് കോളേജുകളിലെ പോലെ തന്നെയാണ് സീറ്റിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി സെൻ്ററുകളാണ്. യൂണിവേഴ്സിറ്റി സെൻ്ററുകളുടെ കാര്യത്തിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ സാധാരണ വിചാരിക്കാറുണ്ട് അത് യൂണിവേഴ്സിറ്റിയുടെ ഗവൺമെൻറ് സെൻ്ററുകളാണെന്നുള്ള, അല്ല, അത് സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളാണ്. നമ്മൾ അവിടെ പഠിക്കുമ്പോൾ നമ്മൾ ഫീസ് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ ഒരു സെമസ്റ്ററിനും എക്സാം ഫീസൊക്കെ ആയിട്ട് നമ്മൾ 2000-3000 രൂപ കൊടുക്കേണ്ടിടത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൻ്ററുകളിൽ നമ്മൾ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കൊടുക്കുന്ന പോലെ തന്നെ ഒരു 1 ഇയറിന് 31,000-35,000 രൂപ വരെ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു BEd കഴിഞ്ഞിറങ്ങുമ്പോൾ 70,000-80,000 രൂപയൊക്കെ ഈ യൂണിവേഴ്സിറ്റി സെൻ്ററുകളിൽ നമ്മൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ 11 യൂണിവേഴ്സിറ്റി സെൻ്ററുകളാണുള്ളത്, BEd സെൻ്ററുകളാണുള്ളത്. ഇത് സെൽഫ് ഫിനാൻസ് സെൻ്ററുകളാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ BEd സെൻ്ററുകളിലെ പ്രയോറിറ്റി കഴിഞ്ഞാൽ നാലാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ് അൺഎയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ BEd സെൻ്ററുകളുടെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ അഡ്മിഷന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സിംഗിൾ വിൻഡോയിൽ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും റാങ്കിംഗ് ഉള്ള കോളേജുകൾ, ഏറ്റവും റാങ്കിംഗ് ഉള്ള കോളേജുകളാണ് നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി ലിസ്റ്റിൽ, ആദ്യത്തെ റാങ്കിങ്ങിലേക്ക് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നമ്മുടെ മാർക്കിനനുസരിച്ച് താഴേക്ക് വന്നോളും. നമ്മൾ സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
പിന്നീട് നമ്മൾ ലാസ്റ്റിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് നല്ല നല്ല കോളേജുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാറാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല കോളേജുകൾ, ഗവൺമെൻറ് കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ പോലെയുള്ള റാങ്കിംഗ് ഉള്ള കോളേജുകളാണ് നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത്. ഇത് നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മൾ ഡിഗ്രി പഠിച്ചിറങ്ങിയ കോളേജിൽ തന്നെ നമ്മൾ അപേക്ഷ ബി എഡിന് അപേക്ഷ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ വെയിറ്റേജ് നമുക്ക് കൂടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ ജൂറിഡിക്ഷനിൽ തന്നെ, ജൂറിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ജൂറിഡിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്തു വന്നിട്ട് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയുടെ ഏതെങ്കിലും ഒരു കീഴിലുള്ള അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ ജൂറിഡിക്ഷനിലുള്ള ഏതെങ്കിലും ഒരു കോളേജിലാണ് നമ്മൾ ബി എഡിന് അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റേജ് മാർക്ക് കുറയും. നേരെ മറിച്ച് നമ്മൾ കാലിക്കറ്റിൽ ഡിഗ്രി ചെയ്ത് കാലിക്കറ്റിനകത്ത് തന്നെ ഉള്ള ബി എഡ് കോളേജുകളിലേക്ക് നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്കൊരു വെയിറ്റേജ് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ മറ്റെല്ലാ റിസർവേഷനുകളും ഇതിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഗവൺമെൻറ് കോളേജുകളിലൊക്കെ വളരെ കുറഞ്ഞ സീറ്റാണ് ഉണ്ടാവുക. ഈ സീറ്റിൽ ടീച്ചേഴ്സ് പോലെയുള്ള വർക്കിംഗ് ടീച്ചേഴ്സിന് പോലെയുള്ള ടീച്ചേഴ്സിന് അതുപോലെ റിസർവേഷൻ ഉണ്ട്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മറ്റേതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രിയൊക്കെ ചെയ്തു വന്നവരാണെന്നുണ്ടെങ്കിൽ ബി എഡ് അപേക്ഷ നൽകുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കേണ്ട സർട്ടിഫിക്കറ്റാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും. കാരണം നമ്മൾ ബി എഡിൻ്റെ അപേക്ഷ എന്ന് പറയുന്നത് അപേക്ഷ വിളിച്ച് ചിലപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ ആയിരിക്കും അപേക്ഷ ഉണ്ടാവുക. ഈ അപേക്ഷ നൽകുന്ന സമയത്തായിരിക്കും നമ്മളോട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇക്വലൻസിയൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള മാർക്ക് ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുക. ആ സമയത്ത് നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇത്രയും ദിവസത്തിനുള്ളിൽ ബി എഡിൻ്റെ അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യുന്ന ദിവസത്തിനുള്ളിൽ നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥികൾ, ബി എഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇക്വലൻസി സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോൾ തന്നെ മേടിച്ച് റെഡിയാക്കി വെക്കുക. പിന്നീട് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള കാര്യമാണ് ബി എഡ് എപ്പോഴാണ് അപേക്ഷ വിളിക്കാന്നുള്ളത്. നിലവിൽ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പി ജി, ബി എഡ് അങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാലയൊക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ ഡിഗ്രിയുടെ റിസൾട്ട് ഇതാ പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. ഡിഗ്രിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബി എഡിലേക്ക് അപേക്ഷ ക്വാളിഫർ ചെയ്യും. ഒരുപാട് കുട്ടികൾക്ക് എൻട്രൻസ് ആണോ എന്ന് ഡൗട്ടുണ്ട്. അല്ല, എൻട്രൻസ് അല്ല, ഡിഗ്രിക്ക് അഡ്മിഷൻ നടക്കുന്ന പോലെ തന്നെ മാർക്കിൻ്റെ, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലൊക്കെ ബി എഡിന് അപേക്ഷ വിളിക്കാറുള്ളത്. അത് ഇപ്രാവശ്യവും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും, ബി എഡിന് അപേക്ഷിക്കാനുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോ, ബി എഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഓരോ ഡീറ്റെയിൽഡ് വീഡിയോയും അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇത്തരം ബി എഡിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചാനലിനെ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി ബി എഡിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എൻ്റെ ഈ ചാനൽ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും ഞാൻ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ പി ജി അപേക്ഷ വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. പി ജി അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ആ ലിങ്ക് നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.